ഇവിടെ അധ്യക്ഷൻ ചൂണ്ടിക്കാണിച്ചത് അത് വളരെ അനുകരണീയമായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കുഞ്ഞുങ്ങൾ എൽ കെ ജി ക്ലാസ്സിൽ മുടങ്ങാതെ വരിക, അവർ പഠിക്കുന്നതിൽ നല്ല താല്പര്യം കാണിക്കുക, പത്രം വായിക്കാൻ ശ്രമിക്കുക, അത്തരത്തിലൊരു ഒരു കരിക്കുലം, അത് വളരെ അഭിനന്ദനീയമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കുട്ടികളുടെ സർഗാത്മകമായ ശേഷിയെ വർദ്ധിപ്പിക്കുകയും അതിൻ്റെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനമാണ് ഇന്ന് നമുക്ക് ആവശ്യം. ഇന്നത്തെ യുവതലമുറയുടെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് പറയുന്നൊരു കാര്യം, കാര്യങ്ങൾ പഠിക്കാൻ ഗ്രഹിക്കാൻ മുൻ തലമുറകളിൽ നിന്ന് വളരെയേറെ അവർക്ക് ശേഷി ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ എൻ്റെയോ എൻ്റെ മുന്നുള്ള തലമുറയെക്കാളോ ശേഷിയിൽ പുതിയ തലമുറ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒരു മൊബൈൽ ഫോണിൻ്റെ ആപ്ലിക്കേഷൻസ് മുഴുവൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ലാത്ത തലമുറയിൽപ്പെട്ട ഒരാളാണ് ഞാൻ. പക്ഷേ എൻ്റെ കുഞ്ഞിന്, എൻ്റെ കുട്ടിക്ക് അത് വളരെ എല്ലാ കാര്യങ്ങളും മനഃപ്പാഠമാണ്. ആ തരത്തിൽ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ ആർജിക്കാൻ നമ്മളെക്കാൾ ശേഷി പുതിയ തലമുറയ്ക്കുണ്ട്. പക്ഷേ ഉള്ള ഒരു ഒരു കാര്യം, പഴയ തലമുറയുടെ മൂല്യബോധമോ പെരുമാറ്റ സംഹിതകളോ സാമൂഹ്യാവബോധമോ ആ അളവിൽ പുതിയ തലമുറയ്ക്കുണ്ട് എന്ന് പൂർണ്ണമായിട്ടും അവകാശപ്പെടാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ പുതിയ തലമുറയുടെ സവിശേഷതകളെ വളർത്തുകയും വികസിപ്പിക്കുകയും അവരുടെ സർഗാത്മകമായ ശേഷിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ തന്നെ സാമൂഹ്യമായ മൂല്യങ്ങൾ അവരിൽ ഉണ്ടാക്കുകയും വേണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പം അതിന് കഴിയുന്ന കൃത്യമായ ഒരു സാമൂഹ്യ സാംസ്കാരിക ബോധം ഉണ്ടാക്കുകയും മാനവികമായ ഒരു ശക്തമായിട്ടുള്ള നിലപാട് അവരിൽ സന്നിവേശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കരിക്കുലമാണ് എങ്കിൽ അത് തീർച്ചയായിട്ടും അഭിനന്ദനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് വാർഷികം ആഘോഷിക്കുന്ന ഈ സ്ഥാപനം അടുത്ത വർഷം കൂടുതൽ വിജയങ്ങളിലേക്ക് കുതിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ മംഗളങ്ങളും ഭാവുകങ്ങളും ഈ സ്ഥാപനത്തിന് നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു.